എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടു കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ജോലി കിട്ടാന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സോ അത്തരത്തിൽ നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞ് കുറഞ്ഞ വർഷം കൊണ്ട് പഠിച്ചിറങ്ങാൻ പറ്റുന്ന കോഴ്സുകളാണ് പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോഗ്രാംസ്. സോ ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് ആണ്, പക്ഷെ ഡിഗ്രി അല്ല, ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ്. സോ ഡിപ്ലോമ എന്ന് പറയുന്നത് 2 വർഷം, മാക്സിമം പോയി കഴിഞ്ഞാൽ 2.5 വർഷമാണ് ഡ്യൂറേഷൻ വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ എക്സ്പെൻസ്, നിങ്ങൾക്ക് പഠിച്ച് ഇറങ്ങാവുന്ന ഒരു എക്സ്പെൻസും കുറവാണ്. സോ ഇത്തരത്തിലുള്ള പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോഗ്രാംസ് എങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോക്കകത്ത് നോക്കുന്നത്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഡിപ്ലോമ പ്രോഗ്രാംസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. സോ ഈ പാരാമെഡിക്കൽ ഡിപ്ലോമ എന്ന് പറയുന്നത് അത്തരത്തിൽ നിങ്ങൾക്ക് കുറഞ്ഞ ഡ്യൂറേഷനിൽ, മാക്സിമം പോയി കഴിഞ്ഞാൽ 2.5 വർഷമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് പെട്ടെന്ന് ഒരു കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പാരാമെഡിക്കൽ ഡിപ്ലോമ, അതിൻ്റെ ആ സാധ്യതകളും അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഇപ്പോൾ സി, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫാർമസിസ്റ്റ് ആവണം, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ആവണം, അല്ലെങ്കിൽ ഒരു റേഡിയോളജിസ്റ്റ് ആവണം, അതായത് റേഡിയോ ടെക്നീഷ്യൻസ് ആവണം, അല്ലെങ്കിൽ ഒരു ഡെൻ്റൽ മെക്കാനിക്സോ, അങ്ങനെ പല രീതിയിൽ ഒരുപാട് കോഴ്സുകൾ, വെറൈറ്റി ഓഫ് കോഴ്സുകളുണ്ട് പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോഗ്രാംസിൽ. അപ്പോൾ കേരളത്തിലെ ഇത്തരത്തിൽ പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത് LBA സെൻറ്റർ എന്ന് പറയുന്ന ഒരു സെൻറ്റർ വഴിയാണ് ഇതിൻ്റെ അഡ്മിഷൻസ്, അതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ എടുക്കുന്നത്. സോ ഈ പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോഗ്രാംസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് DME, ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് ഇപ്പോൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് പാരാമെഡിക്കൽ ഡിപ്ലോമ നിങ്ങൾ കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ LBS അലോട്ട്മെൻറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. LBS അലോട്ട്മെൻറ്റിൻ്റെ ഡിഗ്രി അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഡിപ്ലോമ കണ്ടക്ട് ചെയ്യാൻ ഒരു അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിപ്ലോമ അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല, അത് ഉടനെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഡിപ്ലോമ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു LBSൻ്റെ ഡിപ്ലോമ അലോട്ട്മെൻറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഇത് എൻട്രൻസ് എക്സാം ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ടുവിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റും ഇതിൻ്റെ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്ലസ് ടുവിൽ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് കുറഞ്ഞ എക്സ്പെൻസിൽ, കാരണം ഗവൺമെൻറ്റിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറഞ്ഞ ഒരു 10,000 രൂപയുടെ ഒക്കെ അണ്ടറിലാണ് ഇതിൻ്റെ കോഴ്സ് ഫീ വരുന്നത്. അത് 2 വർഷത്തിൽ നിങ്ങൾക്ക് അത്ര എക്സ്പെൻസ് വരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വരുന്ന LBSൻ്റെ ഡിപ്ലോമ അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ എന്തൊക്കെ കോഴ്സുകളാണെങ്കിലും ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയൊക്കെ വർക്ക് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏകദേശം ഡിപ്ലോമ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ മുന്നേ ഒരുപാട് ഡിപ്ലോമ പ്രോഗ്രാംസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ നിങ്ങളൊന്ന് പോയിട്ട് കാണാം. ഡിഗ്രിയും ഡിപ്ലോമയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ വിവരിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും നല്ല എക്സ്പെൻസീവ് അല്ലെങ്കിൽ വെൽ സെറ്റിൽഡ് ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളാവില്ല. അപ്പോൾ ഇതുപോലെ പ്ലസ് ടു കഴിഞ്ഞിട്ട് അവർക്ക് കുറഞ്ഞ എക്സ്പെൻസിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോഗ്രാംസ് അപ്ലൈ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഒരു ബെനിഫിറ്റ് ഉള്ളത്, ചില പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിന് ഇതിൻ്റെ ഹയർ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡി ഫാം എന്ന് പറയുന്നത്, ഡി ഫാം കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാർമസിസ്റ്റ് ആവാം, നിങ്ങൾക്ക് ലൈസൻസ് ഉള്ള ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് കേരളത്തിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അബ്രോഡ് ഒക്കെ വർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഡി ഫാമിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും BSc ആണ്, ബാച്ചലർ ഡിഗ്രി ആണ്. അപ്പോൾ ബി ഫാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീറ്റ് എൻട്രൻസ് എക്സാം എഴുതണം. അതായത് എൻട്രൻസ് വഴിയാണ് ബി ഫാമിന് അഡ്മിഷൻസ് എടുക്കുന്നത്. പക്ഷേ ഡി ഫാം, ഡിപ്ലോമ ഇൻ ഫാർമസി പഠിക്കണമെന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാം, അതുവഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കും. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഡിപ്ലോമ പഠിക്കുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ എന്നാലും ഡിപ്ലോമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഡീമെറിറ്റ്സും ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് ചില കോഴ്സുകൾക്കൊന്നും ഇതിൻ്റെ ഹയർ ഓപ്ഷൻസ് അവൈലബിൾ അല്ല. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ചില കമ്പനീസിൽ, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ മാത്രമാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഡിപ്ലോമ പ്രോഗ്രാംസ് ധാരാളം. പക്ഷേ ഇപ്പോൾ അബ്രോഡൊക്കെ പോകുമ്പോൾ ചില കമ്പനീസൊക്കെ ബാച്ചലർ ഡിഗ്രി വേണം എന്നുള്ളത് ചില കമ്പനീസ് പറയും, അല്ലെങ്കിൽ BSc പഠിച്ച കുട്ടികൾക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക. ഡിപ്ലോമ പഠിച്ച കുട്ടികൾക്കും ജോലി കിട്ടും, പക്ഷേ ചില കമ്പനീസ് പ്രയോറിറ്റി കൊടുക്കുക ബാച്ചലർ ഡിഗ്രി പഠിച്ച കുട്ടികൾക്കാണ്. അപ്പോൾ കേരളത്തിൽ കേരളത്തിലാണ് നിങ്ങൾ സെറ്റിൽ ആവാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാംസ് എടുക്കുന്നതിന് ധാരാളമാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞാൽ, ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാലറിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ സെറ്റിൽ ആവാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡിപ്ലോമ പ്രോഗ്രാംസും PSc അപ്രൂവ്ഡ് ആണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി ഫാം പഠിച്ച കുട്ടികളും അല്ലെങ്കിൽ ഡി ഫാം പഠിച്ച കുട്ടികളും PSc എക്സാം വിളിക്കുക ഡിപ്ലോമയുടെ ബേസിസ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്കിപ്പോൾ ഡി ഫാമാർക്ക് കിട്ടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ബാച്ചലർ ബി ഫാം പഠിച്ച കുട്ടിക്ക് PSc കിട്ടിക്കഴിഞ്ഞാലും സാലറി സ്കെയിൽ സെയിം ആണ് വരിക.
അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ ചില സ്ഥാപനങ്ങളിൽ ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ അബ്രോഡൊക്കെ പഠിക്കുമ്പോൾ മീൻസ് വർക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ചില കമ്പനീസ് ബി എസ് സി പഠിക്കുന്ന കുട്ടികൾക്ക് പ്രയോറിറ്റി കൊടുക്കും. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടി സാലറി സ്കെയിൽ കൂടുതലായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പി എസ് സി അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾക്കൊക്കെ ഒരേ തുല്യത, മീൻസ് ഡിപ്ലോമ പഠിച്ചാലും ബാച്ചിലർ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാലും സാലറി ഒക്കെ സെയിം ആണ് വരിക. സോ ഒരുപാട് പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ വരുന്ന വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. കാരണം ഏകദേശം പാരാമെഡിക്കൽ ഡിപ്ലോമയുടെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇതിനെക്കുറിച്ചിട്ട് എല്ലാ വീഡിയോസും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കീപ്പ് വാച്ചിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.